എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ സമീപിക്കുന്നത്. ഈ വിഷയം ഒരു പക്ഷേ ചിലർക്കൊക്കെ സ്വീകാര്യമായിരിക്കാം, ചിലർക്ക് അസ്വീകാര്യവും ആവാം. സാരമില്ല, പൊതുപ്രയോജനത്തിനായി ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ്. ഇന്ന് പകൽക്കാലം ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവ് നിലയിലാണ് ഈ രാത്രിയിൽ ഈ മെസ്സേജ് ഞാൻ നൽകുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് പിടികെട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷ വിഹിതരായ സഹോദര സഭകൾ സംഘടിപ്പിക്കുന്ന സുവിശേഷ യോഗങ്ങൾ സുവിശേഷ പന്തലിൽ വെച്ച് സ്തോത്രകാഴ്ച പിരിവ് നടത്തുന്നത് വചനാനുസരണം ആണോ ഇല്ലയോ എന്നതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ ബാല്യം മുതൽ സുവിശേഷ വിഹിതരായ സഭകൾ സംഘടിപ്പിക്കുന്ന കൺവെൻഷനുകളിൽ ഈ കൺവെൻഷൻ്റെ ആദ്യത്തെ പൊതുവായ പാട്ട് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു പാട്ട് പ്രസംഗത്തിന് തൊട്ട് മുമ്പ് എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടുകയും ആ സമയത്ത് സ്തോത്രകാഴ്ച സഞ്ചികൾ പാസ് ചെയ്ത് പൈസ വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില കൺവെൻഷനിൽ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു പാട്ട് പാടി സ്തോത്രകാഴ്ച സഞ്ചി പാസ് ഓൺ ചെയ്ത് സ്തോത്രകാഴ്ച പിരിവ് നടത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ചില യോഗങ്ങളിൽ യോഗത്തിനായ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ കസേര വിരിക്കുകയും ആ കസേരയിൽ ഇരിക്കാൻ ടിക്കറ്റ് എടുത്ത് ആളുകളിൽ നിന്ന് 2 രൂപ 5 രൂപ ഒക്കെ കാശ് വാങ്ങി അവരെ അവിടെ ഇരുത്തി സുവിശേഷ പ്രസംഗം കേൾപ്പിക്കുന്ന രീതി ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ പായ വിരിച്ചിട്ട് അല്ലെങ്കിൽ പർവ്വത ഈ കാർപ്പറ്റ് വിരിച്ചിട്ട് കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമുള്ള ആളുകളുടെ കസേരയുടെ വാടകയ്ക്ക് വേണ്ടി പ്രത്യേകമായ കളക്ഷൻ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് കസേരകൾ സംഘടിപ്പിക്കുന്ന രീതിയും കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷ പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്ന വേദികൾ കടന്നു വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സ്തോത്രകാഴ്ച വാങ്ങുന്നത് ദൈവവചനപ്രകാരം ശരിയാണോ ഇല്ലയോ എന്ന വിഷയമാണ്. ഏറെക്കുറെ പല ആളുകൾക്കും എൻ്റെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. സാരമില്ല, അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും പരസ്പരം സമ്മേളിക്കുന്നതാണല്ലോ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. സുവിശേഷത്തെ സംബന്ധിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറഞ്ഞത്, കർത്താവിൻ്റെ വാക്കിൽ ഉച്ചത്തിൽ പറഞ്ഞത്, ദാനമായി ലഭിച്ചു ദാനമായി കൊടുപ്പീൻ എന്നാണ്. നമ്മുടെ കർത്താവിൽ നിന്ന് ദാനമായി ലഭിച്ചതാണ് സുവിശേഷം. അതായത് പാപിയെ ആത്മരക്ഷയിലേക്ക് നയിക്കുന്ന സന്ദേശം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന നിർവചന പ്രകാരം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നതാണ് സുവിശേഷം. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും കൂട്ടുന്നതും അതിൽ നിന്ന് ചിലതൊക്കെ കുറയ്ക്കുന്നതും സുവിശേഷമല്ല. കഴിഞ്ഞ രാത്രി ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിൽ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ ഇടയായി തീർന്നു. അത് സംഘടിപ്പിച്ച സഹോദരന്മാരെ ഞാൻ അനുമോദിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് അതിൽ ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതിനായിട്ട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രഥമത, ഈ പ്രസംഗൻ തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു നീണ്ട സമയം അതിൻ്റെ ഇൻട്രഡക്ഷനിൽ അദ്ദേഹം തന്നെ ക്ഷണിച്ച ആളുകൾക്കുള്ള കൃതജ്ഞതയും അതുപോലുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് ഏറെ നീണ്ട സമയം ഒരു മുഖവരെ അങ്ങ് പറഞ്ഞു. അവിടെ ഇത് വന്ന് സന്നിധിരായ ഓരോരുത്തരെയും പേരെടുത്ത് പേരെടുത്ത് അദ്ദേഹം പുകഴ്ത്തി പറയുകയും അതിനുള്ള അവസരങ്ങൾ വിനിയോഗം ചെയ്തു. പിന്നീട് അദ്ദേഹം ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ കർക്കശമായ നിലയിൽ ഈ ശുശ്രൂഷ രംഗത്ത് 2 കാര്യങ്ങൾ കൊണ്ടുവന്നു. ഒന്ന്, ആശുപത്രികൾ കയറിയിറങ്ങി വിദഗ്ധരായ ഡോക്ടേഴ്സ് പരിശോധിച്ചും അതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്തും നിരാശപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. 2, ഇടയ്ക്ക് നമ്മുടെ അമ്മച്ചിമാരെ അടുക്കളയിൽ
മീൻകറി വെക്കുകയും മോര് കാച്ചുകയൊക്കെ ചെയ്യുമ്പോൾ അല്പം എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് അത് തിളപ്പിച്ച ശേഷം കടുവ് പറക്കുന്ന പോലെ അഞ്ചാറ് അന്യഭാഷയുടെ വാക്കുകളും പറഞ്ഞു. സുവിശേഷ യോഗത്തിലാണ്. സുവിശേഷ പ്രസംഗത്തിൽ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1, ദാവീദിന്റെ സന്തതിയായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, അവന്റെ ജീവിതം, അവന്റെ മരണം, അവന്റെ അടക്കം, പുനരുത്ഥാനം, വീണ്ടും വരവ്, ഇത്രയും കാര്യങ്ങളാണ് സുവിശേഷ സന്ദേശത്തിൽ അന്തർലീനമായത്. ഇതിനോട് ഏതെങ്കിലും സുവിശേഷ യോഗങ്ങളിൽ കൂട്ടുന്നതോ ഏതെങ്കിലും കുറച്ചു കളയുന്നതോ സുവിശേഷമല്ല. അതിലെന്തെങ്കിലും കുറച്ചു കളഞ്ഞാൽ അത് സുവിശേഷമായിരിക്കുകയില്ല, കൂട്ടുന്നത് സുവിശേഷമായിരിക്കുകയില്ല. ഗലാത്യരിലെ 1 7 മുതലുള്ള വാക്യങ്ങളിൽ ധനനായ പൗലോസ് ലീഗ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നാണ്. പൗലോസ് അറിയിച്ച സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരുന്നു. അതിനേക്കാൾ വ്യത്യസ്തമായ ഒന്നും അദ്ദേഹം പ്രസംഗിച്ചില്ല. തന്റെ പ്രസംഗത്തിന്റെ ആകെക്കൂടെയുള്ള സന്ദേശം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതായിരുന്നു. ഈ ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വേദിയാണ് കൺവെൻഷനുകൾ, സുവിശേഷ കൺവെൻഷനുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രമേയം അതിനകത്ത് സ്തോത്രയാഴ്ച പിരിവ് വചനപ്രകാരം ശരിയാണോ എന്നുള്ളതാണ്. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഇപ്പോൾ കൺവെൻഷൻ സീസണാണ്. ഈ അനേക സ്ഥലങ്ങളിലും കൺവെൻഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ആ കൺവെൻഷനെ പ്രഗത്ഭരായ പ്രസംഗരെ മുൻകൂട്ടി ക്ഷണിക്കുക, അവരെ വരിക, അവർ സുവിശേഷം പ്രസംഗിക്കുക. ഈ ഓരോ സ്ഥലത്തും ആ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായ ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. അതായത് പന്തൽ, ആവശ്യമുള്ളത് പന്തൽ വേണം, സൗണ്ട് സിസ്റ്റം വേണം, മറ്റ് കസേരകൾ വേണം, അതിന് അനുബന്ധ സൗകര്യങ്ങൾ വേണം, പ്രസംഗകർക്ക് ആഹാരം കൊടുക്കണം, ക്ഷണിതാക്കളായ മറ്റ് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സുവിശേഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യണം, എന്തെങ്കിലും സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യണം. ഇതെല്ലാം ഒരു കൺവെൻഷനോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ ഈ കൺവെൻഷന് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ മിക്കവാറും നമ്മുടെ ആളുകൾ തന്നെയല്ല. അതായത് വേർപാടുകാരുടെയോ പെന്തക്കോസുകാരുടെയോ വിശ്വാസികൾ മാത്രമല്ല കൺവെൻഷനിൽ വരുന്നത്. ദൈവകൃപയാൽ ഞങ്ങളുടെയൊക്കെ കൺവെൻഷനിൽ മിക്കവാറും ഞങ്ങളുടെയൊക്കെ വിശ്വാസികളെ കാണുകയുള്ളൂ. അത് സാധാരണ പെന്തക്കോസുകാരുടെ സഹോദരന്മാരും പറയുന്നുണ്ട്. ഞങ്ങളുടെ ഒരുപാട് കൺവെൻഷനുകൾ ഞങ്ങളുടെ ഇവിടെ കൊട്ടാരക്കര, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, പിന്നെ കുമ്മനാട്, കല്ലിശ്ശേരി, ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ 99.99% ഞങ്ങളുടെയൊക്കെ സഹോദരന്മാർ തന്നെയാണ് വരുന്നത്. ഔട്ട്സൈഡേഴ്സ് തുലവും വിരളമാണ്. എന്നാൽ മറ്റുള്ള സഭകളിൽ, പെന്തക്കോസ്ത് സഭകളിലും ഇതര സുവിശേഷ വിധ സഭകളിലെയും കൂടുതലുകൾ അവരുടെ സഭക്കാരല്ലാത്ത ആളുകളും സുവിശേഷ പ്രസംഗം കേൾക്കാനായിട്ട് ആഗതരാകാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതൊരു പൊതു സ്ഥലമായിട്ടാണ് അല്ലെങ്കിൽ പൊതു കൂടുവരവായിട്ടാണ് നമുക്ക് വിലയിരുത്തപ്പെടുവാൻ സാധിക്കുക. അതായത് അവിശ്വാസികളും വിശ്വാസികളുമായിരുന്ന ഒരുപറ്റം ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു രംഗ വേദിയായിട്ടാണ് ഇന്നത്തെ സുവിശേഷ കൺവെൻഷൻ യോഗങ്ങളിലേക്കുന്നത്. ഇങ്ങനെയുള്ള കൺവെൻഷൻ വേദികൾ ആ കൺവെൻഷൻ നടത്തുന്നത് വിശ്വാസികളാണ് അല്ലെങ്കിൽ സഭയാണ്. അതാത് സ്ഥലത്തുള്ള പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ പ്രാദേശിക സഭകളുടെ സംഘടിതമായ കൂട്ടാണ് ഈ സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് സ്റ്റേറ്റ് കൺവെൻഷനായിട്ടും ഡിസ്ട്രിക്ട് കൺവെൻഷനായിട്ടും പ്രാദേശിക സഭയുടെ കൺവെൻഷനായിട്ടും ഒക്കെ പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. ഇങ്ങനെ നടത്തപ്പെടുന്ന ഈ കൺവെൻഷനിൽ പലവിധ ആളുകൾ, അതായത് അക്രൈസ്തവരുടെ ഇടയിൽ നിന്നുള്ള ആളുകളും നാമധേയ ക്രൈസ്തവരാകുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരും അപ്പോൾ തന്നെ ക്രൈസ്തവർ എന്ന പേരിൽ അറിയപ്പെടുന്നവരായ ആളുകളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട അനുഭവമുള്ള വിശ്വാസികളും ഒന്നിച്ച് സമ്മേളിക്കുന്ന വേദികളായി ഇന്നത്തെ കൺവെൻഷനുകൾ തീർന്നിട്ടുണ്ട്. ആ കൺവെൻഷൻ വേദികളാണ് നമ്മൾ സാധാരണയായി ഈ സ്തോത്രകാഴ്ച സഞ്ചി കൊടുത്ത് വലിയൊരു ഉണർവ് യോഗവും ഒരു ഉണർവ് ഗാനവും പാടി ആ സമയത്ത് ഈ സ്തോത്രകാഴ്ച പിരിവ് പിരിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് വചനപ്രകാരം തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ രക്ഷിക്കപ്പെടാത്ത ആ അവിശ്വാസികളായ ആളുകളെ രക്ഷയുടെ സന്ദേശത്തിലേക്ക് ആഹ്വാനം ചെയ്യുവാൻ വിളിച്ചു കൂട്ടുന്ന ഈ യോഗങ്ങളിൽ
അവർ കടന്നു വരുമ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന്, അതായത് രക്ഷിക്കപ്പെടാത്തവരുടെയും കൂടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ യോഗത്തിൻ്റെ ചെലവിലേക്ക് നമ്മൾ സ്തോത്രാർപ്പണമായി സ്വീകരിക്കുന്നത് ദൈവത്തിന് എത്രമാത്രം പ്രസാദകരമാകും എന്നുള്ളത് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർത്താവിൻ്റെ ദാസൻ ഭക്തർ സിംഗിൻ്റെ പല ക്രൂസൈഡുകളിൽ ഞാൻ ആദ്യ നാളുകളിൽ ചില ക്രൂസൈഡുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വളരെ വിരളമായി ക്രൂസൈഡുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കൂടി വരുന്ന ആയിരക്കണക്കിന് 10,000 ആളുകളാണ്. ഭക്തർ സിംഗ് ഒരു ക്രൂസൈഡിനെ അറ്റൻഡ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആളുകളാണ് ആ യോഗത്തിന്, അതായത് സുവിശേഷ പ്രസംഗം കേൾക്കാൻ വേണ്ടി കടന്നു വരുന്നത്. 1-2 മീറ്റിങ്ങുകൾക്ക് ബാംഗ്ലൂരിൽ വെച്ച് ഞാനും സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ആ യോഗത്തിന് യോഗങ്ങൾക്ക് അദ്ദേഹം സ്തോത്രാഴ്ച എടുക്കുമായിരുന്നു. അതായത് ആ യോഗത്തിന് അവിടെ കൂടി വരുന്ന സഹോദരന്മാർ സ്തോത്രാഴ്ച എടുക്കുമായിരുന്നു. ആ സ്തോത്രാഴ്ചയിൽ ഈ സ്തോത്രാഴ്ച സഞ്ചി വിതരണം ചെയ്തതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഭക്തർ സിംഗ് എഴുന്നേറ്റൊരു വാക്ക് കൂടി വന്ന 10,000 സഹോദരന്മാരോട് പറയും. ഞാനത് കേട്ടിട്ടുണ്ട്, എനിക്ക് വളരെ സന്തോഷവും മാതൃകാപരമായി തോന്നി. ഈ സ്തോത്രാഴ്ച സഞ്ജീവിടെ പാസ് ചെയ്യുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിക്കാത്ത ആരും ആ സ്തോത്രാഴ്ച സഞ്ജയിൽ ഒരു പൈസ പോലും ഇടരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വളരെ മാതൃകയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലോ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലോ ഒക്കെ നടത്തപ്പെടുന്ന ആത്മീയ കൂടുതൽ ഇതുപോലെയുള്ള കൺവെൻഷൻ വേദികൾ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം നമുക്ക് പൈസ തന്നിട്ടുണ്ട്, കർത്താവ് നമുക്ക് പൈസ തന്നിട്ടുണ്ട്. ഇവിടുത്തെ സുവിശേഷകന്മാർക്കും പാസ്റ്റേഴ്സിനും വിശ്വാസികൾക്കും ഒക്കെ ദൈവം പൈസ തന്നിട്ടുണ്ട്. വേദപുസ്തക പ്രകാരം ഓരോ വിശ്വാസിയും തങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 10% ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചാണ്, ന്യൂ ടെസ്റ്റമെന്റ് ബിലീവർ ഹാസ് ടു ഡിപ്പോർട്ട് ഫ്രം തൈറ്റ്, അതായത് ദശാംശത്തിൽ നിന്നാണ് അദ്ദേഹം കൊടുക്കാൻ പഠിക്കേണ്ടത്. 100,000 ശമ്പളമുള്ള ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ 0.10% പൈസ, അതായത് 10,000 ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഔദാര്യമല്ല. ദാറ്റ് 10% ബിലോങ്ങിങ് ടു ഗോഡ്, അത് ദൈവത്തിൻ്റെ വകയാണ്, 0.1% ദൈവത്തിൻ്റെയാണ്. ശേഷിച്ച 90,000 നിന്ന് എത്ര പൈസ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുവോ എന്നുള്ളതാണ് നാം ദൈവസ്ഥനിൽ കൊടുക്കുന്ന ദാനങ്ങൾ എന്ന് പറയുന്നത്. ഇത് സുവിശേഷകന്മാർ ചെയ്യണം, പാസ്റ്റേഴ്സ് ചെയ്യണം, അതായത് വിശ്വാസികളുടെ പൈസ വാങ്ങുന്ന പാസ്റ്റേഴ്സ് അവർക്ക് കിട്ടുന്ന ആ പണത്തിൽ നിന്ന് കൃത്യമായും 0.1% അതിലുപരിയായും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണം. അങ്ങനെ കൃത്യമായി വേർതിരിച്ചാൽ ഇവിടുത്തെ ഒരു കൺവെൻഷൻ്റെയും യാതൊരു അടിസ്ഥാനപരമായ ആവശ്യകതകളും മുടങ്ങുകയില്ല എന്നാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ദൈവസ്ഥനിൽ വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ദൈവം 100,000 തന്നാൽ 10,000 ദൈവത്തിൻ്റെ വകയാണ്, ശേഷിച്ച് 90,000 ഉണ്ട്. ആ 90,000 എത്ര പെർസെൻ്റ് ഞാൻ കർത്താവിന് വേണ്ടി ചെലവിടുന്നു എന്നുള്ളതാണ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുവാൻ ദൈവത്തുള്ള എൻ്റെ കൃതാർത്ഥത എന്ന് പറയുന്നത്. കൊരിന്തലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നിർബന്ധത്താൽ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടിച്ച് ചതച്ച് വാങ്ങിക്കുകയല്ല, ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകളുടെ കൊടുപ്പിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദാസൻ VP Jacob സാറൊരു ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. ആ ദൃഷ്ടാന്തം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരെ കിണ്ടിവാലിൽ കൂടി ഒഴിവരുന്ന വെള്ളം സമാനം പോലെയാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കിണ്ടിക്ക് അത് പഴയ കാലത്തുള്ള സാധനം, തറവാടുകളൊക്കെ ഉണ്ടായിരുന്ന സാധനം, ഇന്നത് പറഞ്ഞ വല്ല മ്യൂസിയത്തിലൊക്കെ പോയി കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടി വരും, എന്താ കിണ്ടി എന്നൊക്കെ പറഞ്ഞ്. ഓട്ട് കിണ്ടിയുണ്ട്, പഴയ കാലത്ത് തറവാടുകളിലല്ലേ ഈ സാധനമുണ്ട്. ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ കഴുകാൻ അവർക്ക് ഈ കിണ്ടിയിൽ നിറച്ച വെള്ളമാണ് കൊടുക്കുന്നത്. കിണ്ടിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്, ഒരു പക്ഷേ 1-2 വെള്ളം കാണും. അത്രയും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാല് വഴി ഒഴുകി വരുന്ന ആ ക്വാണ്ടിറ്റി മാത്രമേ, അതായത് കൃത്യമായ വെള്ളം മാത്രമേ അതിൻ്റെ പുറത്തേക്ക് വരികയുള്ളൂ. ഇതുപോലെ ചില ആളുകൾ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി പണം കൊടുക്കുന്നത്, അതായത് തങ്ങളുടെ നിക്ഷേപമായി വലിയ പൈസ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക അനുപാതത്തിൽ, അതായത് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, 10 രൂപ സ്തോത്രാഴ്ച ഇട്ടവൻ 10 കൊല്ലം മുമ്പ് ഇട്ടവൻ നാണ്യത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു ഒന്നും മനസ്സിലാക്കുന്നില്ല, വിലക്കയറ്റം ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല, ഇപ്പോഴും ആ 10 രൂപ തന്നെ സ്തോത്രാഴ്ച സഞ്ചരി ഇടുന്ന പ്രവണത. ഇതാണ് ഈ കിണ്ടിവാലി കൂടെ വരുന്ന ഒഴുകുന്ന വെള്ളം പോലെ കൊടുക്കുന്നവൻ എന്ന് പറയുന്നു. മറ്റൊരാൾ അറിയപ്പെടുന്നത് തീപ്പൊരി കൊടുപ്പൻ എന്നാണ്, ഫയറി ഗിവർ എന്ന് പറയും, തീപ്പൊരി കൊടുപ്പൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അയാളാണ് ഏറ്റവും നന്നായി കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്നയാൾ. അങ്ങനെയല്ല, ഒരു തീപ്പൊരി ഉണ്ടാകുന്നത്
ഒരു ചുറ്റിക എടുത്ത് പല പ്രാവശ്യം ഒരു കല്ലിന്മേൽ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്തെ തല്ലുകൊണ്ട് ചിലപ്പോൾ ഉപരിയുണ്ടാകും. വളരെ നിർബന്ധിച്ച് അടിച്ച് ഞെരുക്കി നിർബന്ധം പറഞ്ഞ് പല പ്രാവശ്യത്തെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഗത്യന്തരമില്ലാതെ കൊടുക്കുന്ന ആളുടെ പേരാണ് തീപ്പൊരി കൊടുപ്പൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാ നല്ല വിശ്വാസ ലക്ഷണം, അതായത് തേനീച്ചയുടെ അറ പോലെ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ അറയിലും ഒന്നുകിൽ പൂമ്പടി അല്ലെങ്കിൽ തേൻ നിറച്ച തേൻ എല്ലാ അറകളും നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയാണ് ദൈവമക്കൾ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് എന്നാണ് വി പി ജേക്കബ് സാറിന്റെ ദൃഷ്ടാന്തത്തിൽ അദ്ദേഹത്തിൻ്റെ വഴി ഇതാകുന്നു എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നൊരു സാരം, എല്ലാ വിശ്വാസികളും തങ്ങൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ദശാംശം എന്ന് പറയുന്ന പൈസ മാത്രം വേർതിരിച്ചാൽ കേരളത്തിലെ ഒരു കൺവെൻഷൻ വേദിയിലും സ്തോത്രാഴ്ച സഞ്ചി കൊടുത്തയച്ച് സുവിശേഷം പ്രസംഗിച്ച് കേൾപ്പിക്കാൻ വിളിച്ചു കൂട്ടുന്ന പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട ഗതികേട് ദൈവസഭയ്ക്കുണ്ടാകുകയില്ല. ഒരു പ്രാദേശിക സഭ ഒരു സ്ഥലത്ത് സ്ഥാപിതമായാൽ ആ പ്രാദേശിക സഭയെക്കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലുള്ള അവിശ്വാസികളായ ആളുകളെ സുവിശേഷം അറിയിച്ച് രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത്. അതിന് ഒക്കേറെ ചെയ്യുന്ന എല്ലാ ചെലവും ആ പ്രാദേശിക സഭ തന്നെയാണ് വഹിക്കേണ്ടത്. അതായത് ഒരു സ്ഥലസഭയിൽ ആ സ്ഥലസഭയ്ക്ക് ഒരു കൺവെൻഷൻ നടത്തുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥലസഭയിലെ വിശ്വാസികൾ ത്യാഗാത്മകമായി കർത്താവിനോടുള്ള സ്നേഹവും വാത്സല്യവും നിമിത്തം തങ്ങൾക്കുള്ളതിൽ നിന്ന് മനഃപൂർവ്വമായും പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും വേർതിരിച്ച് അതുകൊണ്ടാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. സുവിശേഷം സൗജന്യമായി ലഭിച്ചതാണ്. കർത്താവ് പറഞ്ഞു, സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാനമായി പറഞ്ഞു തരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്നാ കുരുന്നിലയിൽ വായിക്കുന്നത്. ഗോസ്പൽ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം നൽകിയ ദാനമാണ്. ദൈവം നൽകിയ ഈ ദാനം, സൗജന്യമായി നൽകപ്പെട്ട ഈ ദാനം സൗജന്യമായി നമ്മൾ കൊടുക്കണം. അതിനെ ഇരിക്കാൻ വരുന്ന ആളുടെ കസേരയ്ക്ക് ഫീസ് വാങ്ങിക്കാൻ പാടില്ല. കേൾക്കാൻ സുവിശേഷം കേൾക്കാൻ വരുന്ന ആളിന്റെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല. ഞങ്ങളൊക്കെ സമുദായ സഭകളിലായിരുന്ന സമയത്ത് സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് പഠിച്ചു വന്നത് കായിൻ്റെയും ഹാബേലിൻ്റെയും ഒക്കെ കഥ പഠിച്ചപ്പോൾ കായിൻ്റെ യാഗം ദൈവം അംഗീകരിക്കാഞ്ഞതിൻ്റെ കാരണം ഈ കായിന് നട്ട ചേനയും കാച്ചിലും കിഴങ്ങും കപ്പയും ഒക്കെ കൊണ്ടു കൊടുത്തു, എന്നാൽ ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ട് കൊടുത്തു, അത് ദൈവത്തിന് പ്രസാദമായിരുന്നു ഒക്കെയാ അന്നൊക്കെ പഠിച്ചു വന്നത്. എന്നാൽ ദൈവത്തിന് കുറെ കൂടെ ആഴമായി പഠിച്ചപ്പോഴാണ് അവരിരുവരും കൃഷിക്കാരായിരുന്നുവെന്നും ഒരാൾ ആട്ടുകൃഷിക്കാരനും മറ്റേ ആൾ കാർഷിക വിളകളുടെ കൃഷിക്കാരനുമായിരുന്നുവെന്നും തങ്ങൾക്കുള്ളവയെ കൊണ്ടാണ് അവർ ദൈവത്തിന് അർപ്പിക്കാൻ പോയതെന്നും കായയും കൊണ്ട് ചേനയും കാച്ചിലും മാങ്ങായും തേങ്ങായും ഒന്നും ദൈവത്തിന് കൊടുത്തുകൊണ്ടല്ല ദൈവം അവൻ്റെ യാഗത്തെ പ്രസാദിക്കാതിരുന്നത്, മറിച്ച് കായിനിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല, അതുകൊണ്ട് അവൻ്റെ ഓഫറിങ്ങും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് പഠിക്കാൻ കഴിഞ്ഞത്. സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രാദേശിക സഭകൾ ആ സുവിശേഷ യോഗങ്ങളിൽ കടന്നു വരുന്ന പൊതുജനം, അതായത് അക്രൈസ്തവരോ നാമധേയ ക്രൈസ്തവരോ വിശ്വാസികളോ കൂടിയ ഒരു സമ്മിശ്ര സംഘം, ആ സമ്മിശ്ര സംഘത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സ്തോത്രാഴ്ച സഞ്ചി കൊടുത്തയച്ച് പാട്ടുപാടി പാട്ടിൻ്റെ ഇളക്കത്തിൽ ഈ പൈസ വാങ്ങുന്നത് ദൈവത്തിന് അപമാനകരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യേണ്ടത്, സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത്, സുവിശേഷം എന്താണെന്ന് വിശ്വസിച്ച് സുവിശേഷത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കളുടെ നിർദ്ദിഷ്ട ദാനങ്ങൾ കൊണ്ടാണ്, അതായത് ദൈവമക്കളുടെ നിർദ്ദിഷ്ട ദാനങ്ങൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ പരസ്യമായി ആ പണം വാങ്ങാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളായ നാം സംഘടിപ്പിക്കുന്ന ആത്മീയ യോഗങ്ങളിൽ അക്രൈസ്തവരോ അവിശ്വാസികളോ ആയിരിക്കുന്ന ആളുകൾ കൂടെ സന്നിഹിതരായിരിക്കുന്ന ആ പൊതുവേദിയിൽ നിന്ന് സ്തോത്രാഴ്ച സഞ്ചി പാസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും ഇടുന്ന കൂട്ടത്തില് അവിടെ കടന്നു വന്നിരിക്കുന്ന അവിശ്വാസികളായ ആളുകളും അവരുടെ അഭിമാനം ഹേതുവായി 10, 20, 50 ഒക്കെ രൂപ അതിനെ ഇട്ടുന്ന് വരും. അവർ രക്ഷിക്കപ്പെടാത്തവരാണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, സൗജന്യമായി ലഭിച്ച സുവിശേഷം സൗജന്യമായി നമ്മൾ വിതരണം ചെയ്യുന്നതിന്, അതായത് പാപികളെ രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുവാൻ സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ എന്നുള്ള കർത്താവിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി അവിശ്വാസികളായി നാം ക്ഷണിച്ചു വരുത്തിയ ആളുകളുടെയും കൂടെ പണം വാങ്ങുന്നത് കായീൻ ദൈവത്തിന് യാഗം അർപ്പിച്ചതിൽ പോലെ മാത്രമേ ഉള്ളൂ. അതായത് ആ ഓഫറിങ്ങിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ദുഷ്ടന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നാ ദൈവവചനം പറയുന്നത്. അത് ഒരു രൂപയായാലും 50 പൈസയായാലും 10 രൂപയായാലും 1,00,000 രൂപയായാലും 1,00,000 രൂപയായാലും രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ പണം സ്തോത്രകാഴ്ച സഞ്ചയിൽ ദൈവിക വേലയ്ക്ക് വേണ്ടി കടന്നു വരുന്നത് തെറ്റാണ്. അത് ദൈവത്തിന് പ്രസാദകരമല്ല, ദൈവം അതിൽ പ്രസാദിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിന് ചില ദൃഷ്ടാന്തങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൻ്റെ താളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേലിലെ മധുരഗായകനും ഇസ്രായേലിൻ്റെ ദൈവഹിത പ്രകാരമുള്ള രാജാവുമായിരുന്നു ദാവീദ്. ആ ദാവീദിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പെട്ടകത്തെ സൂക്ഷിച്ചു വയ്ക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ മനോഹരമായ ഒരു ആലയം പണിയണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നാം ദാവീദ് ചെയ്ത കർമ്മപരിപാടിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതായത് ദാവീദ് താൻ അതിനുവേണ്ടി എന്ത് ചെയ്തു, ആ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ വന്നതും അതിനുവേണ്ടി താൻ ഇസ്രായേലിൽ നിന്ന് കളക്ട് ചെയ്തതും കൂടാതെ സ്വമേധയായും തനിക്കുള്ളത് വ്യക്തിപരമായും താൻ അതിനുവേണ്ടി വേർതിരിച്ചു വെച്ചു എന്ന് വായിക്കുന്നു. അവിടെ എല്ലാം കളക്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിലെ വീണ്ടെടുക്കപ്പെട്ടവരായി ഇസ്രായേൽ ജനത്തിൻ്റെ പണം മാത്രമാണ് ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നു. ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നു. പുതിയ നിയമ സഭയെ സംബന്ധിച്ച്, കർത്താവിൻ്റെ സഭയെ സംബന്ധിച്ച് നാം സംഘടിപ്പിക്കുന്ന ആത്മീയ കൂട്ടായ്മകൾ, കൂടിവരവുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കൺവെൻഷൻ വേദികൾ പൊതുലോകത്തു നിന്ന് കടന്നു വരുന്ന അവിശ്വാസികളും വിശ്വാസികളുമായിരുന്ന സമ്മിശ്ര കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു സ്തോത്രാഴ്ച പാത്രവും കൊടുത്ത് പരസ്യമായി കുട്ടികളെയോ അല്ലെങ്കിൽ പുരുഷന്മാരെയോ അല്ലെ സ്ത്രീകളെയോ പണം കളക്ട് ചെയ്യാൻ വിടുന്നത് കർത്താവിൻ്റെ നാമത്തിന് അപമാനകരവും ആക്ഷേപകരവുമായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സുവിശേഷ ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷ യോഗങ്ങൾ ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ പണം മാത്രമേ അതിനുവേണ്ടി ഉപയോഗിക്കാവൂ, ദൈവത്തിന് അത് മാത്രമേ പ്രസാദകരമാകുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വേല, ദൈവം ആരാണെന്ന് അറിയാൻ വയ്യാത്ത, സുവിശേഷം എന്താണെന്ന് അറിയാൻ വയ്യാത്ത, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാത്ത, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ ആത്മരക്ഷ സ്വായത്തമാക്കാത്ത ഒരാളുടെ പണം ഈ സ്തോത്രാർത്ഥനയിൽ വന്നാൽ ആ പണം ദൈവത്തിന് പ്രസാദമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ആണ്ടുതോറും ഉത്സവ ആചരണം പോലെ യഹൂദന്മാർ പെന്തക്കോസ് ഉത്സവമോ അതുപോലെ പെസഹ പെരുന്നാളോ ഒക്കെ ആചരിച്ചതുപോലെ ഇത്ര നിർബന്ധമായി ഇല്ലാത്ത കാശ് പബ്ലിക്കിൻ്റെയും കൂടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് അല്ലെങ്കിൽ കസേരയ്ക്ക് വാടക വാങ്ങിച്ച് അല്ലെങ്കിൽ നിരന്തരമായി നിങ്ങൾ കൈ തുറന്ന് നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള ഏറ്റവും കനമുള്ള നോട്ട് എന്ന് പറയാൻ ഏറ്റവും വലിയ നോട്ട് ഇടണം എന്നൊക്കെ പബ്ലിക് സ്റ്റേഡിയത്തിൽ നിന്ന് അനൗൺസ് ചെയ്ത് സ്തോത്രാഴ്ച സഞ്ചയിലേക്ക് അത് വാങ്ങുന്ന ഒരുതരം ചൂഷണവും പിടിച്ചുപറിയുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് അക്രൈസ്തവരായ സ്നേഹിതന്മാർ, അതായത് എന്നെ സമീപിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ചില യോഗങ്ങൾക്ക്, നിങ്ങളുടെ യോഗം എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലേ, ബ്രദർകാരുടെ പൊതുയോഗങ്ങൾ ഇങ്ങനെ സ്തോത്രാഴ്ച എടുക്കാറില്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ഇല്ല. ഞാൻ പറഞ്ഞത് അതേനോട് പറഞ്ഞറിയോ, നിങ്ങളുടെ യോഗങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പെന്തക്കോസ്തും ബ്രദറും ബാപ്റ്റിസ്റ്റും ഒന്നും തിരിച്ചറിയാൻ വയ്യല്ലോ. അവർ നിങ്ങളുടെ യോഗങ്ങൾക്ക് വന്നാൽ ഞങ്ങളുടെ 10 രൂപ പോക്കാണ് എന്ന് പറഞ്ഞാൽ സ്തോത്രാഴ്ച വേണം. അപ്പം ഞാൻ പറഞ്ഞത് അറിയാവോ, അത് ആക്ഷേപകരമായ ഒരു പ്രവണതയാണ്. എന്നാൽ കർത്താവ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താണ്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിപ്പീൻ എന്ന കർത്താവ് പറഞ്ഞാണല്ലോ, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, പിന്നെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പൗലോസ് പറഞ്ഞത് സന്തോഷം കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള കൺവെൻഷൻ വേദികൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവിടെ സുവിശേഷ യോഗങ്ങൾ ഈ സീസൺ നടത്തുന്നു, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രദർ ഓർ പെന്തക്കോസ്, ഇവിടുത്തെ വിശ്വാസികളായ സഹോദരന്മാരുടെ ദശാംശത്തിൻ്റെ സഹസ്രാംശം ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സുവിശേഷീകരണ പ്രവർത്തനങ്ങളും ഭംഗിയായി നിവർത്തിക്കപ്പെടുവാൻ സാധിക്കും. അത്രത്തോളം പണം ഇവിടുത്തെ വിശ്വാസികൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ പണമെല്ലാം കൊണ്ടത് ബാങ്കിലിട്ടേച്ച് നമ്മുടെ കുമ്മനാട്ടോ അല്ലെങ്കിൽ പിന്നെ കോട്ടയത്തോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഒരു കൺവെൻഷൻ നടത്തിയെങ്കിൽ അവിടെ നിന്ന് വിദേശ സഭകളിൽ പോയിട്ടുള്ള സഹോദരന്മാർക്ക് ഉടനെ എഴുതുകയാണ്, നമ്മളിവിടെ ഒരു കൺവെൻഷൻ നടത്താൻ പോകുന്നു, അതിന് ഇത്ര ലക്ഷങ്ങളുടെ ചിലവുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും അവതാരി ദാനങ്ങളായും പിന്നെ സന്മനസ്സുള്ള സഹോദരന്മാരെ കളക്ട് ചെയ്തും ഒക്കെ അയക്കണം എന്ന് പറയുമ്പോൾ ഈ എഴുതുന്ന പാർട്ടികളുടെ ഇവിടുത്തെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന പൈസയ്ക്ക് യാതൊരു അനക്കവുമില്ലാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അത് 5 നയ പൈസ ചിലവാക്കാതെയാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങി ഇവിടെ കൺവെൻഷൻ നടത്താനായിട്ട് ബമ്പിൽ കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ
ദൈവം നമുക്ക് തന്ന വസ്തുവകളെ കൊണ്ടാണ് ദൈവത്തിന് നാം ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള പണം അത് നമ്മുടെ കർത്താവ് തരുന്നതാണ്. നമ്മുടെ പ്രാഥമിക ആവശ്യം കഴിഞ്ഞാൽ ബാക്കി പൈസയൊക്കെ കർത്താവിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ സാധാരണയായി ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു അക്ഷന്തവ്യമാകുന്ന അപരാധമാണ്. എങ്കിലും പണം ദൈവം തരുന്നത് മുഖ്യമായും നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നടന്നാൽ ബാക്കിയുള്ളത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അത് കർത്താവിന് വേണ്ടി നമ്മൾ കൊടുത്താൽ ദൈവം ആർക്കും കടക്കാനല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഗലാത്തിലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാ മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അത് അവന് കൊയ്യും. നമ്മൾ കർത്താവിന് വേണ്ടി ചിലത് കൊടുത്താൽ, നാം വിതച്ചാൽ, നാം വിതയ്ക്കുന്നതിന് അത് നമ്മൾ തന്നെ കൊയ്യും. സുവിശേഷങ്ങൾ കർത്താവ് അതിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ വിതച്ചാൽ കൊയ്യുന്നതെന്ന്, 30, 60, 100 മേനിയായി കൊയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ദൈവം നമ്മുടെ മക്കൾ ഏൽപ്പിച്ചിട്ടുള്ള പണത്തിൻ്റെ ഒരംശം നാം വേർതിരിച്ച് കർത്താവിനോട് കൊടുത്താൽ 30, 60, 100 മേനിയായി ദൈവം അതിന് പ്രതിഫലം മടക്കി തരും. കർത്താവിന് വലുതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങാതിരുന്നവൻ ആർന്നല്ലേ ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്? ദൈവത്തിന് വലുതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങാതിരുന്നവനാർ? ഞാനൊരു ദൃഷ്ടാന്തവും പറഞ്ഞുതരാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം വായിക്കുമ്പോൾ, ആ 17-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന അബ്രഹാം, അദ്ദേഹം വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുകയാണ്. മമ്രയുടെ തോപ്പിൽ തൻ്റെ ലെജിറ്റിമേറ്റ് വൈഫ് സാറയുമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ നാം വായിക്കുന്ന 3 പുരുഷന്മാർ ആ വഴിയായി വന്നു. പലസ്തീനികളുടെ അവിടുത്തെ പൈതൃകമായ പാരമ്പര്യം അനുസരിച്ച് ഒരുവന്റെ കൂടാരത്തിലേക്ക് ചില ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് വൃക്ഷത്തണലിൽ അവരെ ഇരുത്തും. പെട്ടെന്ന് അവരുടെ കാലുകളെ കഴുകുവാൻ അവർക്ക് വെള്ളം കൊടുക്കും. അത് കഴിയുമ്പോൾ കുടിപ്പാൻ വെള്ളം കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ ക്രമീകരണം ചെയ്യും. അവരുമായി കുശല പ്രശ്നം ചെയ്യും. അബ്രഹാം ഓടിച്ചെന്ന് അവരെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അവരെ സ്വീകരിച്ച വൃക്ഷങ്ങളുടെ തണലിൽ ഇരുത്തി അവരുടെ കാലുകളെ കഴുകുവാൻ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്ത ശേഷം അബ്രഹാം നേരെ കൂടാരത്തിലേക്ക് ഓടി. കൂടാരത്തിൽ ചെന്ന് സാറായോട് പറഞ്ഞു, 3 പുരുഷന്മാർ നമ്മുടെ കൂടാരത്തിനുണ്ട്, വേഗത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് അവർക്ക് അപ്പം ഉണ്ടാക്കണം. തൻ്റെ അഭ്യസ്തവിദ്യരായിരുന്ന ദാസന്മാർ അവിടെയുണ്ട്, ഏതാണ്ട് 318 ദാസന്മാരുണ്ട്. തൻ്റെ കാർഷികമായിരുന്ന വിഭവങ്ങളെ നോക്കുന്ന ആളുകളുണ്ട്, ആടുവാളെ സൂക്ഷിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കൽ ചെന്നു, അവിടെ പറഞ്ഞു, കൂട്ടത്തിൽ ഏറ്റവും മേത്തനമായ ഒരു കാളക്കുട്ടിയെ അടുത്ത വേഗത്തിൽ മാംസം പാചകം ചെയ്യണം. ഭാര്യയായ സാറായോട് പറഞ്ഞു, 3.5 കിലോ മാവെടുക്കണം, 3 ഗസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാളക്കുട്ടിയെ മറ്റും സൂക്ഷിക്കുന്ന ആളുകളോട് പറഞ്ഞു, ദാസന്മാർ പറഞ്ഞു, വേഗത്തിൽ മിഷ്ടാനമായ 1 അറുത്ത് മാംസം പാചകം ചെയ്യണം. അവൻ അങ്ങനെ ആദരിച്ചു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ ആദരിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 പുരുഷന്മാർ ഈ അബ്രഹാമിൻ്റെ വസതിയിൽ വരികയും ആ 3 പുരുഷന്മാർ 2 പേരെ സോദോമിൻ്റെ ദഹനത്തെ സംബന്ധിച്ച് സോദോമിനെ ലോത്തിനെയും കുടുംബത്തെ അറിയിക്കുവാനും ലോത്തിനെ വിടുവിക്കുവാനും വേണ്ടി വന്ന സാധാരണ ദൂതന്മാരും ഒരാളെ യഹോവ താൻ തന്നെ ആയിരുന്നു എന്നും ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കും. അതായത് യഹോവ സ്റ്റുഡ് അലോങ് വിത്ത് അബ്രഹാം ദേർ അറ്റ് ദ ടെന്റ് എന്നാണ് വായിക്കുന്നത്. യഹോവയോ അബ്രഹാമിനോട് കൂടാരത്തിൽ നിന്നു എന്നാ വായിക്കുന്നു. ആ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ 2 ദൂതന്മാരുമായി അബ്രഹാമിനെ സന്ദർശിക്കുക. ഈ 3 പുരുഷന്മാർക്ക് അബ്രഹാം കൊടുത്തത് ഓരോരുത്തരും ഓരോ ഇടങ്ങഴി മാവ് കൊണ്ടുള്ള അപ്പം. ശ്രദ്ധിക്കണം, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അടുത്ത വർഷം ഈ വഴിയായി ഞാൻ വരുമ്പോൾ, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് നിന്റെ ഭാര്യയായ സാറ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. വയസ്സ് എന്ന സാറ കൂടാരവാതിക്കൽ നിന്ന് ദൂതന്റെ ഈ ശബ്ദം കേൾക്കുകയായിരുന്നു. അവൾക്ക് ചിരി വന്നു. അപ്പൊ പേരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യ സാറാ ചിരിക്കുന്നു, അവൾ ഭയപ്പെട്ടു. അവൾ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. ഇല്ല, എന്നാ കൊച്ചിന്റെ പേര് വിളിച്ചോട്ടെ, ചിരി, ലാട്ടർ, അതായത് ഐസക് എന്ന പേരിന്റെ അർത്ഥം ലാട്ടർ എന്നാണ്, ചിരി എന്നാണ്. പിറ്റേ വർഷം ഇസഹാക്കുണ്ടായി, വാഗ്ദത്ത സന്ധി ഉണ്ടായി. അബ്രഹാമിന്റെ സന്ധതിയായ വാഗ്ദസന്ധി ഇസഹാക്ക്, ഇസഹാക്കിൽ ഉണ്ടായ വാഗ്ദത്ത പുരുഷൻ യാക്കോബ്, യാക്കോബിന്റെ കടൽപ്രദേശം ഉത്ഭവിച്ച ഗോത്രപിതാക്കന്മാർ 12, യാക്കോബും അവന്റെ മക്കളും അന്യമായ ദേശത്ത് മിസ്രയീം ദേശിയെന്ന് ഏതാണ്ട് 400 സംവത്സരം അവിടെ പാർത്തു. 430 വർഷക്കാലത്തെ സ്വജേണിങ്ങിന് ശേഷം ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് മടക്കി
കനാൻ ദേശത്തേക്ക് വരുത്തുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 40 വർഷക്കാലത്തെ പ്രയാണം. ഈ 40 വർഷത്തെ പ്രയാണത്തിൽ 40 വർഷവും ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് നാം വായിക്കുന്നു, ചെങ്ങൽ കടന്ന് അവർ മരുഭൂമിയിൽ പ്രവേശിച്ചു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആര് തരും എന്ന് ചോദിച്ച ചോദ്യം മുതൽ മിസ്രയീം ദേശത്ത് കനാൻ ദേശത്ത് അവർ കാലുകുത്തി ദേശത്തെ വിശിഷ്ടമായ ഫലം ആ ജനം അനുഭവിക്കുന്ന ദിവസത്തിന്റെ പിറ്റേ ദിവസം വരെ സ്വർഗത്തിൽ നിന്ന് ആകാശം ഗ്ലീവാൽ തുറന്ന് ദൈവം ശക്തന്മാരുടെ ഭോജനമാകുന്ന മന്ന സമൃദ്ധിയായി വർഷിപ്പിച്ച് 40 വർഷം ആ ജനത്തിന് കൊടുത്തു. കൊടുത്തപ്പോൾ ഓരോരുത്തരും എത്ര വിതരണം പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തൻ ഓരോ വീട്ടിൽ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഓരോ ഇടങ്ങഴി വീതം. എന്താ കാരണം അറിയാമോ, 8 പേര് കുടുംബത്തിലുണ്ടെങ്കിൽ 8 ഇടങ്ങഴി പിറക്കിയെടുക്കാം, ഒരാൾക്ക് 1 ഇടങ്ങഴി വീതം. കാര്യം പൂർവ്വപിതാവായ അബ്രഹാം അവരുടെ പിതാവായ അബ്രഹാം ദൈവത്തിനും ദൂതന്മാർക്കും കൊടുത്തപ്പോൾ ഓരോ ഇടങ്ങഴി മാവുകളുടെ അപ്പമാണ് കൊടുത്തത്. 40 വർഷത്തേക്ക് ദൈവം മടക്കി കൊടുത്തപ്പോൾ ഓരോരുത്തരും ഓരോ ഇടങ്ങഴി വീതം 40 സംവത്സരത്തേക്ക്. അബ്രഹാം കൊടുത്തത് 1 ദിവസം 1 നേരത്തേക്ക്, ദൈവം മടക്കി കൊടുത്തത് സന്തതി പരമ്പരകൾക്ക് 40 വർഷത്തേക്ക് 3 നേരം സമൃദ്ധമായി തിന്നുവാൻ ഓരോരുത്തരും ഓരോ ഇടങ്ങഴി വീതം. ദൈവത്തിന് കൊടുത്താൽ വലുതും കിട്ടുമോ എന്ന് വേദപുസ്തകം കണ്ണു തുറന്ന് വായിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ കൺവെൻഷൻ ഉണ്ട്, സ്തോത്രാഴ്ചഞ്ചി വരുന്നു, പോക്കറ്റിനകത്തിറക്കുന്ന ഏറ്റവും നല്ല നോട്ട് ചുമന്ന നോട്ട് അതിനകത്തിട്ടിടണം, കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഒരുതരം വിശുദ്ധ ഭിക്ഷാടനം ചെയ്ത് സുവിശേഷം വിലയേണ്ട ആവശ്യം ഇല്ല. സുവിശേഷം വിലയുവാൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, സ്നാനപ്പെട്ട വിശ്വാസികൾ, വേർപെട്ട വിശ്വാസികൾ, പരിശുദ്ധാത്മ നിറവുള്ള വിശ്വാസികൾ, ദൈവം തങ്ങൾ കൊടുത്തുള്ള നിക്ഷേപത്തിൽ നിന്ന് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി വേർതിരിച്ച് ആ പണം കൊണ്ട് വേണം സുവിശേഷം അറിയിക്കുവാൻ. മറ്റേത് ഒരുതരം വിശുദ്ധ ഭിക്ഷാടനമാണ്, അത് വചനാനുസൃതമായ ഒന്നല്ല. എന്ന് മാത്രമല്ല, ആ സ്തോത്രാഴ്ച സഞ്ചിയിൽ അവിശ്വാസികളായ ആരുടെയെങ്കിലും 10 രൂപയെങ്കിലും വീണാൽ ആ പൈസ ദൈവത്തിന് സ്വീകാര്യമല്ല, ദൈവത്തിന് അത് അംഗീകാര്യമല്ല, ദൈവം അതിൽ പ്രസാദിക്കുകയില്ല. ദുഷ്ടന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്നത്. ഞാനിവിടെ ഈ വാക്കുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, നിർത്തുകയാണ്. എന്നോടൊരാൾ ചോദിച്ചു, ചോദ്യത്തിന് ഉത്തരവാദിനി പറയുന്നത്, നമ്മുടെ കൺവെൻഷൻ വേദികളിൽ സ്തോത്രകാഴ്ച പാത്രം കൊടുത്തയച്ച് സ്തോത്രകാഴ്ച വിരിക്കുന്ന വചനാനുസരണമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാദിനി പറയുന്നത്, അത് വചനപ്രകാരം തെറ്റാണ്. വിശ്വാസിക്ക് മാതൃകയല്ല, കർത്താവിന് അനിഷ്ടമായ കാര്യമാണ്. വിശുദ്ധന്മാരുടെ, അതായത് ദൈവമക്കളായി തീർന്നവരുടെ പണം മാത്രമാണ് ദൈവത്തിൻ്റെ വിശുദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ആരോടും വ്യക്തിപരമായി വിദ്വേഷമോ പ്രയാസമോ ഇല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക, ദയവ് ചെയ്ത് നമ്മുടെ ഈ കൺവെൻഷൻ വേദികളിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ പണപ്പിരിവുകൾ പരിപാടി നിർത്തിയാൽ അത് ദൈവത്തിന് മഹത്വമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനതിനെ അവലംബിക്കുന്നു. വാസ്തവത്തിൽ ഭക്തസംഘിന്റെ ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്യം ആവർത്തിക്കാം. ശരിയായി വീണ്ടും ജനം പ്രാപിച്ച് വിശ്വാസ സ്നാനത്താൽ ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച് ആ നിലയിൽ സജീവമായ സഭാകൂട്ടായ്മ നിൽക്കാത്ത ഒരു മനുഷ്യൻ പോലും, ഒരാൾ പോലും ദയവീത് നിങ്ങളുടെ കൈ ഈ സ്തോത്രാഴ്ച സഞ്ചിയിലേക്ക് നിങ്ങൾ നീട്ടരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വളരെ മാതൃകാപരമാകുന്ന ഒരു സമീപനം. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ പണം കർത്താവ് നമുക്ക് പൈസ തന്നിട്ടുണ്ട്. അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പണം, അതായത് വിശ്വാസികളുടെ പണം, അത് സ്തോത്രാഴ്ച സഞ്ചി വരട്ടെ. അതും പബ്ലിക്കിൽ സ്തോത്രാഴ്ച എടുക്കാതെ അതിനുവേണ്ടി ഓരോരുത്തരും പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും അതാത് സമയങ്ങളിൽ ചരിതിച്ചു വെക്കട്ടെ, അതായത് സ്വരൂപിച്ചു വെക്കട്ടെ. അത് സഭ സൂക്ഷിക്കട്ടെ, സഭ പൊതു ശുശ്രൂഷകൾക്ക് അത് ഉപയോഗിക്കട്ടെ. അതാണ് അക്രൈസ്തവ ലോകത്തിൻ്റെ മുമ്പാകെ മാതൃകാപരമായ സുവിശേഷിക്കുന്ന അജണ്ട അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദാനമായി ലഭിച്ചു, നിങ്ങൾ ദാനമായി കൊടുപ്പി. സുവിശേഷം ദാനമായി, ദൈവത്തിന് ദാനമായി ലഭിച്ചു എന്നാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവൽ ഏതെങ്കിലും ഇതിനുള്ള ഒരു ഫീസ് ഈടാക്കിയല്ല, ദാനമായി അതറിയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. സുവിശേഷ ലഘുലേഖകൾ കൊടുത്തിട്ട് പോലും ഒരാളുടെ ഗിഫ്റ്റ് തന്നാൽ അത് വാങ്ങാൻ പാടില്ല. ഞാൻ സുവിശേഷ വില പരസ്യ ശുശ്രൂഷകൾ ചെയ്യുന്ന സമയങ്ങൾ, കവലകളിൽ പ്രസംഗിച്ച സമയങ്ങൾ, ഞാൻ വചനശുശ്രൂഷ ചെയ്ത് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ വരുമ്പോൾ പല സ്ഥലങ്ങളിൽ എനിക്ക് പ്രേക്ഷകരായ ആൾക്കാർ ഞങ്ങളുടെ വകയായിട്ടൊരു സഹായിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു തന്നിട്ടുണ്ട്. ബുക്ക്ലെറ്റുകൾ ഞാൻ വിതരണം ചെയ്യുമ്പോൾ
അതിന്റെ പ്രിന്റിംഗ് എക്സ്പെൻസിലേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നാൽ ഞാനൊരു സാക്ഷി നിങ്ങളോട് തുറന്നു പറയാം, ഒരു നയാ പൈസ എൻ്റെ ഈ 38 വർഷക്കാലത്തെ ആത്മീയ സൂക്ഷി ഞാൻ പരസ്യ ലോകത്ത് പരസ്യ സ്ഥലത്ത് നിന്ന് ശുശ്രൂഷ ചെയ്തതിന് പ്രതിഫലമായി അവിശ്വാസികളായ ആളുകളിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു ഗിഫ്റ്റ് തന്നതും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അത് നന്ദി പറഞ്ഞ് ഞാൻ മടക്കി ഏൽപ്പിച്ചതേ ഉള്ളൂ. ഞങ്ങൾ വിശ്വാസികളുടെ പൈസ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അതുകൊണ്ട് മാത്രമേ സുവിശേഷം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് നന്ദി പറഞ്ഞ് ആ പൈസ കൈപ്പറ്റാതെ അവരെ സ്വാധീനപ്പെടുത്തി മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില വേദികളിൽ ചില സ്ഥലങ്ങളിൽ ആളുകളെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനല്ല കർത്താവിന് വേണ്ടിയാണ് തന്നത് എന്ന് പറയുമ്പോൾ അവർക്കത് അവർ നിസ്വാർത്ഥമായിട്ടാണ് തരുന്നത്. എങ്കിലും ആ പണം യഹോവയ്ക്ക് വിശുദ്ധമല്ല, ദൈവത്തിന് വിശുദ്ധമല്ല എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു തീരുമാനവും അങ്ങനെയുള്ള ഒരു മനോഭാവവും സ്വീകരിക്കുവാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ദൈവം തങ്ങൾക്ക് നൽകിയിട്ടുള്ള പണം കൊണ്ട് കർത്താവിൻ്റെ വില ചെയ്യട്ടെ, കർത്താവിൻ്റെ പേരിൽ മുന്നേറട്ടെ, സുവിശേഷം സൗജന്യമായി വിശ്വസിക്കുവാൻ കഴിയാത്ത ആൾക്കാർക്ക് അത് കൊടുത്ത് അതിലേക്ക് അവരെ സുവിശേഷത്തിൻ്റെ സ്വാമിയിലേക്ക് അവരെ ആഹ്വാനം ചെയ്യട്ടെ, ആനയിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്ന സഹോദര സഹോദരന്മാർക്ക്, വിശേഷാൽ നമ്മുടെ ചുമതലപ്പെട്ടവരായ സഹോദരന്മാർക്ക് ഈ സത്യം മനസ്സിലാക്കുവാൻ പബ്ലിക്കിൻ്റെ പൈസ സുവിശേഷ വിലയ്ക്ക് വാങ്ങാതിരിക്കുവാനുള്ള ദർശനം ലഭിക്കുവാനും ഇടയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചുരുക്കം പേരെങ്കിലും എൻ്റെ ഈ തീരുമാനത്തോടെ അല്ലെങ്കിൽ എൻ്റെ ഈ വചനാധിഷ്ഠിതമായിരിക്കുന്ന ഈ വിവരണത്തോടെ യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ അലക്സ് ആൻഡ് ഫെബി എന്നെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഞാൻ പറയുന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ദൈവദാസന്മാരും ആ നിലയിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, അതായത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്, അത് വാങ്ങാത്തവരുണ്ട്, തങ്ങൾക്ക് ദൈവം കൊടുത്തതുകൊണ്ട് കർത്താവിന് വിലയുന്നവരുണ്ട്. വരും ദിവസങ്ങളിൽ ദൈവത്തിനായി ചെലവിടുവാനും കർത്താവിൽ നിന്ന് ഏറിയ പ്രതിഫലം വാങ്ങുവാൻ യോഗ്യതയുള്ളവരായി തീരേണ്ടതിനും ദൈവം നമുക്കിടയാകട്ടെ. പൊതുലോകത്തിൻ്റെ മുമ്പാകെ സൗജന്യമായി ലഭിച്ച സുവിശേഷം സൗജന്യമായി അറിയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് റെഡിയാറുമുള്ള താങ്ക് യു.